ഹലോ, നല്ല ഈസി ആയിട്ട് റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു എഗ്ലെസ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു കേക്കിൽ നമ്മൾ പാലോ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല, വെറും ചൂടുവെള്ളം വെച്ചിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന, ചോക്ലേറ്റ് യൂസ് ചെയ്യാതെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്കും ചോക്ലേറ്റ് ഗനാഷൊക്കെ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. കേക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിലാണ് മൈദപ്പൊടി എടുത്തിരിക്കുന്നത്. 250 ml വെള്ളം കൊള്ളുന്ന കപ്പിൽ 1.5 കപ്പ് അളവിൽ മൈദപ്പൊടി ഞാനൊരു ബൗളിൽ ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽക്ക് നമ്മൾ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും കൂടെ നമുക്ക് ഈ ബൗളിലോട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ്. 1 teaspoon അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ നമുക്കിതിന് ആവശ്യമില്ല, സോഡ മാത്രം മതി. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം ഒരു അരിപ്പയിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിലോട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ഇട്ടുകൊടുക്കുന്നത് 1/4 കപ്പ് അളവിലുള്ള പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. നല്ലോണം പൊടിച്ച പഞ്ചസാരയാണ്. ഇനി എനിക്കൊരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി സ്പൂണ് വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളമാണ്. വെള്ളത്തിന് അധികം ചൂടൊന്നും ഇല്ലാത്ത ചെറിയ ചൂടുള്ള ഒരു വോം വാട്ടറാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിലാണ്, 250 ml. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1 teaspoon അളവിൽ വാനില എസെൻസ് കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് 1 teaspoon അളവിൽ സുർക്കയാണ്. ഇതിന് പകരമായിട്ട് 1 teaspoon ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതി. ഇനി നമുക്ക് ഇതിലോട്ട് 1/3 കപ്പ് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. പിന്നെ 1/3 എന്ന് പറയുമ്പം 1/4 കപ്പിലും ഇച്ചിന് മേലെ വരും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സിംഗ് പറയുമ്പോൾ ഒരുപാട് സ്പീഡിൽ ഓവർ മിക്സിംഗ് ചെയ്യാൻ പാടില്ല. സ്ലോ ആയിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓവർ മിക്സിംഗ് ആയിട്ട് കഴിഞ്ഞാൽ പിന്നെ കേക്ക് നല്ലോണം സ്പോഞ്ചി ആയിട്ട് കിട്ടില്ല. ഇനി ഒരു പാത്രം ബേക്കിംഗ് ടിൻ എടുത്ത് അതിൽ ഒരു ബട്ടർ പേപ്പറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ, ഗ്രീസ് ചെയ്തതാണിത്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഇതാ ഇതുപോലെ ഒരു റിബൺ ഷേപ്പിൽ വേണം വീയാനായിട്ട്. അതാണ് ഈ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഷേപ്പിൽ വീയുന്നതെന്ന് നിങ്ങൾ നോക്കട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ ലെയർ ബബിൾസൊക്കെ ഒന്ന് പോക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഇഡ്ഡലി ചെമ്പിലോട്ട് ഇറക്കി വെക്കാം. നമ്മുടെ ഈ കേക്ക് മിക്സിംഗ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഇഡ്ഡലി ചെമ്പ് ഇതാ നടുക്കൊരു പാത്രമൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 50 മിനിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുക്കിംഗ് ബേക്കിംഗ് ടൈം. അപ്പോൾ 50 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ ഇത് ബേക്കാവുന്ന സമയത്ത് നമുക്ക് ഇതിനോട്ട് വേണ്ട ചോക്ലേറ്റ് ഗണാഷും കൂടെ റെഡിയാക്കിയെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു ചോക്ലേറ്റ് ഗണാഷിന് ചോക്ലേറ്റ് ഒന്നും വേണ്ട. പിന്നെ ഇതിന് കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല, ഈസി ആയിട്ട് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ഒരു മിക്സിയുടെ ജാർക്ക് ഇട്ടുകൊടുക്കുക. ഇനി ഒരു 2 tablespoon അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 teaspoon അളവിൽ വാനില എസെൻസ് ആണ്. പിന്നെ വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള 1 tablespoon ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുക്കാൻ പാടില്ല, ഇത്തിരി ഒന്ന് റൂം ടെമ്പറേച്ചറിലോട്ട് വന്നിട്ട് എടുക്കുക. ഇനി 2 tablespoon അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നിപ്പോൾ ചോക്ലേറ്റ് ഇല്ല എന്നൊന്നും തോന്നിയില്ല, കറക്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മുടെ കേക്ക് ബേക്കാണ് അത്രയും സമയം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. അല്ലാതെ പുറത്ത് നല്ല ചൂടൊക്കെ ആണെങ്കിൽ കുറച്ചൊന്ന് ലൂസായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് ഇതിവിടെ 50 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനൊന്ന് നോക്കിയിട്ടുണ്ട്, ജസ്റ്റ് ബേക്കായിട്ടുണ്ടോ എല്ലാ സൈഡും. ഇത് നല്ലോണം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ കുത്തി നോക്കുന്ന സമയത്ത് ടൂത്ത് പിക്കിലൊന്നും മാവൊന്നും വന്നിട്ടില്ലെങ്കിൽ സംഭവം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഞാനിത് പുറത്തെടുത്തിട്ടുണ്ട്. ഒന്ന് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമാണ് ഞാനിതാ ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കുന്നത്. നമ്മൾ നല്ലോണം ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ചോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് മോൾഡിൽ നിന്ന് നമുക്കിത് വിട്ടുവരും.
നോക്കൂ എത്ര സ്പോഞ്ചി ആയിട്ടാണ് നമുക്ക് ഈ കേക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. അപ്പൊ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ചോക്ലേറ്റ് ഗനാഷെ ഇതിന്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ആക്കിയിട്ട് കൊടുക്കാം. ഇത് ഞാൻ ഈവൺ ആയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഞാനിവിടെ കുറച്ച് ബദാം ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ മേലിട്ട് എടുക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റായിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. കാരണം മേലെ അത് സെറ്റായിട്ട് വരും ആ ഒരു ചോക്ലേറ്റ് ഗനാഷ്. എനിക്ക് അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു എഗ്ലെസ് വാനില കേക്കിൻ്റെ റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്ത അന്ന് മുതൽക്കും നല്ല ഫീഡ്ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു മെത്തേഡ് തന്നെ ചെയ്തെടുത്താണിത്. ഇത് നോക്കുക, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്, നല്ല ടേസ്റ്റാണ് ഉള്ളിൽ. മുട്ട കഴിക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സൂപ്പർ സ്പോഞ്ചി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല റെസിപ്പികൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.